ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമൃതം പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിന് നമ്മൾ മുട്ടയൊന്നും ചേർക്കുന്നില്ല, മുട്ട ഉപയോഗിക്കാണ്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിതാ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഇതാ ഒരു അരക്കപ്പോളം പൊടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അമൃതം പൊടിയിൽ അത്യാവശ്യം പഞ്ചസാരയുണ്ട്. അപ്പോൾ നമുക്കിതാ അരക്കപ്പ് പഞ്ചസാര മാത്രം മതി, അതും പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു കാൽ കപ്പോളം സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പഞ്ചസാരയും എണ്ണയും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതൊന്ന് മിക്സായതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ്. നമ്മളിത് പാൽ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു അരക്കപ്പിന് രണ്ട് കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പാലെടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് തന്നെ യൂസ് ചെയ്യരുത്. ഒട്ടും തണുപ്പില്ലാത്ത പാൽ തന്നെ ഇതിൽ ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തിളപ്പിക്കരുത് കേട്ടോ, പാൽ അത്ര ചൂട് പാടില്ല. ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു അരമുറി നാരങ്ങാനീരാണ്. അപ്പോൾ ഈ ഒരു പാലിലോട്ട് തന്നെ നമുക്ക് ഈ ഒരു നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീര് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വിനാഗിരിയാണെങ്കിൽ. ഇനി നമുക്കിത് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഞാൻ അമൃതം പൊടി ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിലോട്ട് രണ്ട് കപ്പ് അമൃതം പൊടി വേണം. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചിട്ട് നേരെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് മുൻപ് നമുക്കതിലോട്ട് ഒരു അര സ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുകൂടെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ അരിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കാം. രണ്ടും മൂന്നും വട്ടമൊന്നും അരിക്കുന്നില്ല, ഇതുപോലെ ഒരു വട്ടം മാത്രമേ നമ്മൾ അരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ രണ്ട് കപ്പ് അമൃതം പൊടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട കഴിക്കാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ അമൃതം പൊടി വെച്ചിട്ട് മുട്ടയില്ലാണ്ടെയും നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അമൃതം പൊടി വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ട് കമൻറ്റൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. അവരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നന്നായി എന്ന് പറയുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ അമൃതം പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നല്ല സ്നാക്സ് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ബാക്കിയുള്ള അമൃതം പൊടി കൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരുപാട് മിക്സ് ചെയ്ത് ഓവർ മിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരുപാട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകൾ വശം പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടില്ല. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വാനില എസൻസ് കൂടെയാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇച്ചിരി വാനില എസൻസ് കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട വെച്ചിട്ടുള്ള കേക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അമൃതം പൊടി വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമ്മൾ ഒന്ന് രണ്ട് കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. സാധാ നോർമൽ ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാറ്ററി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ബാറ്ററിൻ്റെ കട്ടിയൊക്കെ കണ്ടു കാണും. അപ്പോൾ ഇത്ര കറക്റ്റായിട്ട് ഈ ഒരു കട്ടിയിൽ തന്നെ വേണം, ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു കേക്ക് ബാറ്ററി കിട്ടും കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ ഒരു പാത്രത്തിൽ ഞാനൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഞാനിത് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഞാനൊരു 5 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ പൊന്തി വന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കേക്കെല്ലാം മുറിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. വായിൽ അലിഞ്ഞു പോകുമെന്ന് പറയുന്നില്ല, ആ ഒരു രീതി തന്നെയാണ് കേട്ടോ ഈ ഒരു കേക്കിന്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്.
അപ്പം നമ്മുടെ വീട്ടിലെ മുട്ട ഇല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നിങ്ങളപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി ചെയ്തേക്കാം. അപ്പം നമുക്ക് ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം.